हरिओम ओम श्रुति स्मृति पुराणानां आलयं करुणालयं नमामि भगवत्पादं शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेद विभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं प्रणतोऽस्मि सदाशिवं सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते सच्चिदानंदरूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविंदाय नमो नमः कृष्णाय वासुदेवाय देवकीनंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः नमः पंकजनाभाय नमः पंकजमालिने नमः पंकजनेत्राय नमस्ते पंकजांग्रये पीतांबरं करविराजितशंखचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुंदरमंदहासं वातालयेशमनिशं हृदि भावयामि ओम अज्ञानान्दर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिका तापसंपच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पदन्ति शंभोर्मूर्तिश्चरति भुवने शंकराचार्यरूपा शंभोर्मूर्तिश्चरति भुवने शंकराचार्यरूपा ओम श्री गुरुभ्यो नमः ओम नमः शिवाय ओम श्री महादेव्यै नमः ओम नमो भगवते वासुदेवाय ओम नमः परमऋषिभ्यो नमः परमऋषिभ्यः नारायण हरिओम एल्लावर्क्कुम नमस्कारम एल्लावर्क्कुम सुप्रभातम शुभदिनम सुस्वागतम नारायण ശങ്കരസ്തോത്ര തരംഗിണി പരമ്പരയിലെ 227-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. ഹരിയോ ദീപാവലിയുടെ ആഘോഷങ്ങൾ തീർന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എല്ലാ നന്മകളുടെയും ആശംസകൾ എല്ലാവർക്കും. ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് ഇന്ന് കൽപ്പാത്തി രഥോത്സവം, അതിൻ്റെ അവസാന ദിവസമാണ്. സാധാരണത്തെ പോലെയുള്ള
ഉത്സവമൊന്നും ഇല്ല എന്ന ഈ വർഷം വളരെ ലളിതമായിട്ടുള്ള ചടങ്ങുകളാണ്. വലിയ രഥോത്സവം ഇല്ല, വലിയ രഥങ്ങളൊന്നും കെട്ടിയൊരുങ്ങി വലിച്ചുകൊണ്ടുള്ള വലിയ ജനപങ്കാളിത്തമുള്ള പരിപാടിയില്ല, ലളിതമായിട്ടുള്ള പരിപാടികളാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയുന്ന കാശി വിശ്വനാഥൻ തന്നെയാണ് വിശാലാക്ഷി സമേതനായിട്ട് പാലക്കാട് കൽപ്പാത്തി. ഇന്ന് അതിലെ പ്രധാന ദിവസമാണ്. നമ്മളെല്ലാം മനസ്സുകൊണ്ട് അവിടെ എത്തിയ ഭഗവാന്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുക. നാളെ തൊട്ട് നമ്മുടെ മണ്ഡലകാലം ആരംഭിക്കുന്നു, വൃശ്ചിക മാസം ആരംഭിക്കുന്നു. അയ്യപ്പ ഭക്തന്മാരൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങുന്നതായിട്ടുള്ള കാലമായിരുന്നു. ഇപ്പോൾ അതിനും പല തടസ്സങ്ങളുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ വ്രതങ്ങളോടുകൂടെ അയ്യപ്പ ഭജനം തുടരട്ടെ. എല്ലാം നേരെയാവുമ്പോൾ അയ്യപ്പ ഭഗവാനെ കാണാൻ എല്ലാവരും പോകാം. അയ്യപ്പ സ്വാമിയെ അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ ആ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ക്ഷുദ്രശക്തികളും കേരളത്തിൽ നിന്ന് തൂത്തെറിയപ്പെടട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മണ്ഡലകാലം അതിനുള്ളൊരു തപസ്സാക്കി മാറ്റാം. ക്ഷുദ്രശക്തികളൊക്കെ, ഹിന്ദുവിരുദ്ധ ശക്തികൾ, സനാതനധർമ്മ വിരുദ്ധ ശക്തികൾ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങൾ, ക്ഷേത്രങ്ങൾ എല്ലാം നശിപ്പിക്കാനായിക്കൊണ്ട് ഒരുമ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദുഷ്ടശക്തികളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ കലിയുഗ വരദൻ, സർവശക്തനാണ്. ഭഗവാന്റെ കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കാണുന്നുണ്ട് നമ്മൾ. ഓരോരുത്തരായി വൻമരങ്ങൾ കടപുഴകി വീഴുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ വലിയ മരം വീഴാൻ കിടക്കുന്നേ ഉള്ളൂ, അധികം താമസിയാതെ വീഴും. അതിനുള്ള എന്താ പറയുക, വേരുകൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ പതനം നമ്മൾ കാണും. എല്ലാവരുടെയും ശാപം വാങ്ങിക്കൊണ്ടാണ് അവരുടെ പരിപാടികളെല്ലാം. അപ്പം എന്തായാലും അതൊക്കെ ഫലിക്കും. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അയ്യപ്പസ്വാമി എല്ലാം വേണ്ടതുപോലെ ചെയ്ത് പൂർവാധികം ഭംഗിയായി ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥ വരും. എല്ലാവർക്കും അയ്യപ്പനിലുള്ളതായിട്ടുള്ള ഭക്തി വർദ്ധിച്ചു വരും. അതിനുള്ളൊരു ഒരു കാരണങ്ങളാണിതെല്ലാം. അയ്യപ്പസ്വാമിയുടെ ശക്തി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സന്ദർഭം കൂടി ആയിട്ട് നമുക്കിതിനെ കരുതാം. അങ്ങനെ എല്ലാവരും അയ്യപ്പസ്വാമിയിൽ ഭക്തന്മാരായിത്തീർന്ന് വളരെ ശ്രദ്ധയോടുകൂടെ ശബരിമലയ്ക്ക് പോകുന്ന ആ സമ്പ്രദായം വീണ്ടും തിരിച്ചു വരും. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമുക്ക് ദേവി ചതുഷ്ഷ്ടി ഉപചാര പൂജാ സ്തോത്രം ഇന്ന് 10-ാം ദിവസമാണ്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് പിന്നെ നമുക്ക് 43 മുതൽക്ക് 72 വരെ അവസാനം വരെ പാരായണം ചെയ്യാം. 43 മുതൽ 72 വരെ. ഓം ശ്രീമഹാദേവ്യൈ നമഃ. ഉഷസി മാഗതമംഗളഗായനൈഃ ജടിതി ജാഗ്രഹി 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 അതികൃപാർദ്രകടാക്ഷനിരീക്ഷണൈഃ ജഗദിദം ജഗദംബ സുഖീകുരു.
കനകമയ വിതരതി ശോഭമാനം ദിശി ദിശി പൂർണ്ണ സുവർണ കുംഭയുക്തം മണിമയ മണ്ഡപമധ്യമേഹി മാതഃ മയി കൃപയാശു സമർച്ചനം ഗ്രഹീതും കനക കലശ ശോഭമാന ശീർഷം ജലധരലംബി സമുല്ലസത്പതാകം ഭഗവതി തവ സന്നിവാസഹേതോഃ മണിമയ മന്ദിരമേതദർപ്പയാമി. 43 മുതൽ ഛത്രം, ചാമരം, ദർപ്പണം, സഹസ്രദീപം, അശ്വം, ഗജം, രഥം, ചതുരംഗ സൈന്യം, നൃത്തം അല്ലെങ്കിൽ ഗീതം, വാദ്യം മുതലായിട്ട് തുടരുകയാണ്. മാത കാഞ്ചനദണ്ഡമണ്ഡിതമിതം പൂർണേന്ദുബിംബപ്രഭം നാനാരത്നവിശോഭി ഹേമകലശം ലോകത്രയാഹ്ലാദകം ബാസ്വന്മൗക്തികജാലികാപരിവൃതം പ്രീത്യാത്മഹസ്തേ ധൃതം ഛത്രം തേ പരികല്പയാമി ശിരസി തുഷ്ട്രാസ്വയം നിർമ്മിതം. ശരദിന്ദുമരീചി ഗൗരവർണ്ണൈ മണിമുക്താവിലസൽ സുവർണദണ്ഡൈ ജഗദംബ വിചിത്ര ചാമരൈസ്ത്വാം അഹമാനന്ദഭരേണ വീജയാമി. മാർത്താണ്ഡമണ്ഡല നിഭോ ജഗദംബയോയം ഭക്ത്യാമയാ മണിമയോ മുകുരോർപ്പിതസ്തേ പൂർണേന്ദുബിംബരുചിരം വദനം സ്വകീയം അസ്മിൻ വിലോകയ വിലോല വിലോചനീത്വം. ഇന്ദ്രാദയോ നദിനതൈർമകുടപ്രദീപൈഃ നീരാജയന്തി സതതം തവ പാദപീഠേ തവ പാദപീഠം തസ്മാദഹം തവ സമസ്ത ശരീരമേതത് നീരാജയാമി ജഗദംബ സഹസ്രദീപൈഃ. പ്രയഗതിരതിതുംഗോരത്നപല്ലാണയുക്തഃ കനകമയ വിഭൂഷ സ്നിഗ്ധ ഗംഭീരഘോഷഃ ഭഗവതി കലിതോയം വാഹനാർത്ഥം നയാതേ തുരകശതസമേതോ വായുവേഗസ്തുരംഗഃ. മധുകരവൃതകുംഭന്യസ്തസിന്ദൂരരേണുഃ കനകകലിതഘണ്ടാകിങ്കിണീശോഭികണ്ഠഃ ശ്രവണയുഗളചഞ്ചച്ഛാമരോ മേഘതുല്യോ ജനനി തവ മുദേ സ്യാത്മത്തമാതംഗയേഷഃ. ദ്രുതതരതുരകൈർവിരാജമാനം മണിമയചക്രചതുഷ്ടയേന യുക്തം കനകമയമമും വിതാനവന്ദം ഭഗവതി തേ ഹിരദം സമർപ്പയാമി. ഹയഗജരദപത്തിശോഭമാനം ദിശി ദിശി ദുന്ദുഭിമേഘനാദയുക്തം അതിബഹുചതുരംഗസൈന്യമേതത് ഭഗവതി ഭക്തിഭരേണ തീർപ്പയാമി. പരിധീകൃതസപ്തസാഗരം ബഹുസമ്പൽസഹിതം മയാംബതേ വിപുലം പ്രബലം ധരണീതലാഭിതം ദൃഢദുർഗം നിഖിലം സമർപ്പയാമി. ശതപത്രയുതൈഃ സ്വഭാവശീതൈഃ അതിസൗരഭ്യയുതൈഃ പരാഗപീതൈഃ ഭ്രമരീമുഖരീകൃതൈരനന്ദൈഃ വ്യജനൈസ്ത്വാം ജഗദംബ വീജയാമി. ഭ്രമരലുളിതലോലകുന്തളാളീവികളിതമാല്യവികീർണരംഗഭൂമിഃ ഇയമതിരുചിരാ നടീ നടന്തി തവ ഹൃദയേ മുദമാതനോതു മാതഃ. മുഖനയന വിലാസലോലവേണീ വിലസിത നിർജിതലോലഭൃംഗമാലാ
യുവജന സുഖകാരി ചാരുലീല ഭഗവതി തേ പുറത്തോ നടന്തി ബാല ഭ്രമതളികുലതുല്യാലോലധമ്മില്ല ബാരാഹം സ്മിത മുഖ കമലോ കമലോദ്യ ദിവ്യലാവണ്യപൂരാഹം അനുപമിത സുവേഷ വാരയോഷ നടന്തി പരഭൃത കളകണ്ഡ്യോ ദേവി ദൈന്യം ദുനോദു ഡമരു ഡിണ്ടിമ ജർജര ജല്ലരി മൃദുരവദ്രകട ദ്രകടാദയ ജടിതി ജാംഗൃത ജാംഗൃത ജാംഗൃതൈർ ബഹുദയം ഹൃദയം സുഖയന്തു തേ വിപഞ്ചീഷു സപ്തസ്വരാൻ വാദയന്ത്യ തവ ദ്വാരി ഗായന്തി ഗന്ധർവ കന്യാ ക്ഷണം സാവധാനേന ചിത്തേന മാതഹ സമാകർണയത്വം മയാ പ്രാർത്ഥിദാസി അഭിനയ കമനീയൈർനർത്തനൈർനർത്തകീനാം ക്ഷണമപി രമയിത്വാ ചേതയേ ദത്വദീയം സ്വയമഹമതിചിത്രൈർനൃത്തവാദിത്രഗീതൈഃ ഭഗവതി ഭവദീയം മാനസം രഞ്ജയാമി തവ ദേവി ഗുണാനുവർണ്ണനേ ചതുരാനോ ചതുരാനനാദയഃ തദിഹൈകമുഖേഷു ജന്തുഷു സ്തവനം കസ്തവ കർത്തുമീശ്വരഃ പദേ പദേ യത്പരിപൂജകേഭ്യഃ സദ്യോശ്വമേധാദി ഫലം ദദാതി തത്സർവ പാപക്ഷയ ഹേതുഭൂതം പ്രദക്ഷിണം തേ പരിധഃ കരോമി രക്തോൽപലാലക്തലതാ പ്രഭാഭ്യാം ധ്വജോർദ്വരേഗാകുലിശാങ്കിതാഭ്യാം അശേഷവൃന്ദാരകവന്ദിതാഭ്യാം നമോ ഭവാനീ പദപങ്കജാഭ്യാം ചരണനളിനയുഗ്മം പങ്കജൈഃ പൂജയിത്വാ ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലിസ്തേ ഹൃദയ കമല മധ്യേ ദേവി ഹർഷം ശിരസി വിനിഹി ചരണനളിനയുഗ്മം പങ്കജൈഃ പൂജയിത്വാ കനകകമലമാലാം കണ്ഠദേശേർപ്പയിത്വാ ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലിസ്തേ ഹൃദയ കമല മധ്യേ ദേവി ഹർഷം തനോതു അദമണിമയ മഞ്ജകാഭിരാമേ കനകമയ വിതാനരാജമാനി പ്രസരത് അകരുധൂപധൂപിതേസ്മിൻ ഭഗവതി ഭവനേ സ്തുതേ നിവാസഃ ഏതസ്മിൻ മണിഖജിതേ സുവർണപീഡേ ത്രൈലോക്യാഭയവരതൌ നിധായ ഹസ്തൌ വിസ്തീർണേ മൃദുലതരോത്തരച്ചതേസ്മിൻ പര്യങ്കേ കനകമയേ നിഷീദമാതഃ തവ ദേവി സരോജചിഹ്നയോഃ പദയോർനിർജിതപത്മരാഗയോഃ അതിരക്തതരൈരലക്തകൈഃ പുനരുക്താം രചയാമി രക്തതാം അതമാതരുശീരവാസിതം നിജതാംബൂലരസേന രഞ്ജിതം തപനീയമയേ ഹി പട്ടകേ മുഖകണ്ഡൂഷജലം വിധീയതാം ക്ഷണമത ജഗദംബമഞ്ജകേസ്മിൻ മൃദുതലതൂലികയാ വിരാജമാനേ അതിരഹസി മുദാ ശിവേന സാർദ്ധം സുഖശയനം കുരു തത്ര മാം സ്മരന്തി മുക്താ കുന്ദേന്ദു ഗൗരാം മണിമയമകുടാം രത്നതാടങ്കയുക്താം അക്ഷസ്രപുഷ്പഹസ്താം അഭയവരകരാം ചന്ദ്രചൂടാം ത്രിനേത്രാം നാനാലങ്കാരയുക്താം സുരമണിമകുടദ്യോതിദസ്വർണപീഠാം സാനന്ദാം സുപ്രസന്നാം ത്രിഭുവനജനനീം ചേതസാ ചിന്തയാമി ഏഷാ ഭക്ത്യാ തവ വിരചിതായാ മയാ ദേവി പൂജ സ്വീകൃത്യൈനാം സപദി സകലാന്മേ പരാധാൻ ക്ഷമസ്വ ന്യൂനം യത്തത്തവ കരുണയാ പൂർണതാമേതു സദ്യഃ
സാനന്ദം നീ ഹൃദയ കമലേ തേസ്തു നിത്യം നിവാസ പൂജാമി മാം യഃ പഠതി പ്രഭാതേ മധ്യാഹ്നകാലേ യദി വാ പ്രദോഷേ ധർമാർത്ഥകാമാൻ പുരുഷോഭ്യുപൈതി ദേഹാവസാനേ ശിവഭാവമേതി പൂജാമി മാം പഠേ നിത്യം പൂജാം കർത്തുമനീശ്വര പൂജാബലമവാപ്നോതി വാഞ്ചിതാർത്ഥം ച വിന്ദതി പ്രത്യഹം ഭക്തി സംയുക്തോ യഃ പൂജനമിദം പഠേത് വാഗ്വാദിന്യാ പ്രസാദേന വത്സരാത് സ കവിർഭവേത് ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശ്രീദേവി ചതുഷ്ഷ്ട്യുപചാര പൂജാസ്തോത്രം സമ്പൂർണം. ഹരി ഓം. ഇപ്പൊ ദേവിക്ക് ചത്രചാമര ആദി ഉപചാരങ്ങൾ സമർപ്പിച്ച ശേഷം പിന്നീട് അശ്വം ഗജം രഥം ചതുരംഗ സൈന്യം മുതലായത് സമർപ്പിച്ചു. പിന്നെ ഭൂമി സമർപ്പണം ചെയ്തു. സർവഭൂമിയും ദേവിക്കായിക്കൊണ്ട് സമർപ്പിച്ചു. അതിനുശേഷം വ്യജനം കൊണ്ട് വീശറി കൊണ്ട് ദേവിക്ക് വീശിക്കൊടുത്തു. നല്ല സുഗന്ധം പ്രസരിക്കുന്നതായിട്ടുള്ള രാമച്ചം കൊണ്ടും താമര കൊണ്ടും ഒക്കെ നിർമ്മിച്ചതായിട്ടുള്ള വീശറി, അനേക വീശറികളെ കൊണ്ട് ദേവിക്ക് വ്യജനേമ അവ്യജനൈഹി ത്വാം ജഗദംബ വീജയാമി എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മൂന്ന് ശ്ലോകങ്ങളിൽ ആദ്യം ഒരു നല്ല നർത്തകി ദേവിക്കായിക്കൊണ്ട് നടനം ചെയ്യുന്നു. സന്തോഷിച്ചോളൂ, മോദത്തെ പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അനേക ബാലികമാർ ദേവിക്ക് വേണ്ടി നൃത്തം ചെയ്യുന്നു, സന്തോഷിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വാരയോഷിത്തുക്കൾ, വാരസ്ത്രീകൾ ദേവദാസികളുടെ നൃത്തത്തെക്കുറിച്ചും പറഞ്ഞു. എല്ലാം ദേവിയെ സന്തോഷിപ്പിക്കാനാണ്. അങ്ങനെ 55 ശ്ലോകം വരെയാണ് ഇന്നലെ പറഞ്ഞത്. 56 മുതൽക്ക് കാണാം. 56 ശ്ലോകം. വാദ്യം സമർപ്പയാമി, ദേവിക്ക് വിവിധങ്ങളായ വാദ്യങ്ങളെ സമർപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാ നോക്കാം. ഡമരുഡിമജർജരജല്ലരി മൃദുരവദ്രകടദ്രകടാദയ ജടിതി ജാംഗൃത ജാംഗൃത ജാംഗൃതൈ ബഹുദയം ഹൃദയം സുഖയന്തു തേ. ഡമരുഡിമജർജരജല്ലരി മൃദുരവദ്രകടദ്രകടാദയ ജടിതി ജാംഗൃത ജാംഗൃത ജാംഗൃതൈ ബഹുദയം ഹൃദയം സുഖയന്തു തേ. ആ വാദ്യം സമർപ്പിക്കുന്ന ശ്ലോകം തന്നെ ഒരു ഒരു ചെറിയൊരു പഞ്ചവാദ്യം പോലെ അല്ലേ? അത് ശങ്കരാചാര്യരുടെ ഒരു സാമർത്ഥ്യം. വാദ്യങ്ങളുടെ പേര് ആ പേരുകളും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശബ്ദങ്ങളും മുഴക്കിക്കൊണ്ടാണ് സമർപ്പിക്കുന്നത്. അപ്പം ആ ശബ്ദങ്ങൾ വാദ്യഘോഷം പോലെ തന്നെ മുഴക്കിക്കൊണ്ട് സമർപ്പിച്ചു. ഇപ്പോൾ എന്തൊക്കെയാണ്? ഡമരു, ഡിണ്ടിമ, ജർജരം, ഡമരു ഡിണ്ടിമ ജർജര ജല്ലരി മൃദുരവ ദ്രകട ദ്രകടാദയ. ഇപ്പൊ ഡമരു എന്ന് പറഞ്ഞാൽ ഉടുക്കാണ്, അല്ലെങ്കിൽ കടുംതുടി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ തുടി പൊട്ടുന്നതിനാണ് ഡമരു. നമ്മുടെ ഭഗവാന്റെ കയ്യില്, മഹാദേവന്റെ കയ്യില് വലിയ തരം ഒരു ഉടുക്കുണ്ട്. നമ്മള് സാധാരണ കൈകൊണ്ട് കൊട്ടുന്ന ഉടുക്കല്ലാതെ അതിന്റെ രണ്ട് വശത്തും രണ്ട് എന്താണ് കയറ് കെട്ടിയിട്ട് അതിൻ്റെ അഗ്രത്തില് ഒരു നൂലുണ്ട പോലെ ഉണ്ടാവും. അത് വന്നിട്ടാണ് കിലുക്കുമ്പോൾ ഇങ്ങനെ വന്ന് അടിക്കുക. രണ്ട് വശത്തും വന്നിട്ട് കടകടകടകടകടകടകടക എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത്, അതിനാണ് ഡമരു എന്ന് പറയുന്നത്. അതിന് കടുംതുടി എന്ന് പറയാം. ഉടുക്ക എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഉടുക്ക എന്ന് പറഞ്ഞാൽ അത് കൈകൊണ്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കുക. അതിനിവിടെ ജല്ലരി എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്.
ജല്ലരി, അതുപോലെ ഡിണ്ടിമ എന്ന് പറഞ്ഞാൽ ചെണ്ട മുതലായ വാദ്യങ്ങളാണ് ഡിണ്ടിമ. അപ്പൊ ഡമരു, ഡിണ്ടിമ, ജല്ലരി, അതുപോലെ ദ്രഗടം എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ചെറിയ ചെണ്ടകളാണ് ദ്രഗടം. അപ്പൊ ഇങ്ങനെയുള്ള വാദ്യങ്ങളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഡമരു, ഡിണ്ടിമ, ജല്ലരി, ദ്രഗടം മുതലായവയുടെ ജർജരം, അത് ജല്ലരിയുടെ ജർജരം, ജർജര ജല്ലരി എന്ന് പറഞ്ഞാൽ ഉടുക്കിൻ്റെതായിട്ടുള്ള ജർജര ശബ്ദവും, അതുപോലെ മൃദു രവ, മൃദുവായിട്ടുള്ള രവങ്ങളും, ദ്രഗട ദ്രഗടാദയ, ദ്രഗടത്തിൻ്റെ ദ്രഗടാദി ശബ്ദങ്ങളും എന്ന് പറഞ്ഞാൽ, ദ്രഗടം എന്ന് പറഞ്ഞാൽ ചെണ്ട എന്ന് പറഞ്ഞു, ചെറിയ ചെണ്ട, ആ ചെണ്ടയുടെ ദ്രഗട ശബ്ദങ്ങളും, അതുപോലെ പെട്ടെന്നുള്ളതായിട്ട് ജാഗ്രത, ജാഗ്രത, ജാഗ്രതൈഹി, ജാഗ്രതം, ജാഗ്രതം, ജാഗ്രതം എന്നുള്ളതായിട്ടുള്ള ശബ്ദങ്ങളെ കൊണ്ടും ഒക്കെ വാദ്യങ്ങളുടെ ശബ്ദങ്ങളെയാണ് അവിടെ പറഞ്ഞത്. അമ്മയുടെ ഹൃദയം, തേ ഹൃദയം സുഖയന്തു, അമ്മയുടെ ഹൃദയത്തെ സുഖിപ്പിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. എങ്ങനെയുള്ള ഹൃദയം? ബഹുദയം ഹൃദയം, ബഹുദയം, ബഹുദയം എന്ന് പറഞ്ഞാൽ ബഹുവായ ദയയോടുകൂടിയത്, വർദ്ധിച്ച കൃപയോടുകൂടിയത് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഞങ്ങളോടൊക്കെ വർദ്ധിച്ചതായിട്ടുള്ള കൃപയോടുകൂടിയതായിട്ടുള്ള അമ്മയുടെ ഹൃദയം അത് സുഖിക്കട്ടെ, അത് സന്തോഷിക്കട്ടെ. ഈ വാദ്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളോട് ദയ തോന്നി, ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് താല്പര്യം. അപ്പൊ അമ്മയുടെ ദയയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മയുടെ കാരുണ്യത്തിന് വേണ്ടി, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാദ്യങ്ങളൊക്കെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ദയാപൂർണമായിട്ടുള്ള അമ്മയുടെ ഹൃദയം സുഖിക്കട്ടെ. ബഹുദയം ഹൃദയം സുഖയന്തു തേ, തേ ഹൃദയം സുഖയന്തു, അമ്മയുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്നാണ്. അപ്പോൾ മൂന്ന് വരികളില് വാദ്യങ്ങളുടെ പേരും ആ വാദ്യങ്ങളുടെ ശബ്ദവും മുഴക്കി. ഡമരു ഡിണ്ടിമ ജർജര ജല്ലരി മൃദുരവ ദ്രഗട ദ്രഗടാദയ ജടിതി ജാഗ്രത ജാഗ്രത ജാഗ്രതൈ ബഹുദയം ഹൃദയം സുഖയന്തു തേ. ഡമരു ഡിണ്ടിമ ജർജര ജല്ലരി മൃദുരവ ദ്രഗട ദ്രഗടാദയ ജടിതി ജാഗ്രത ജാഗ്രത ജാഗ്രതൈ ബഹുദയം ഹൃദയം സുഖയന്തു തേ. ദേവി സന്തോഷിക്കട്ടെ വാദ്യഘോഷങ്ങളെ കൊണ്ട്. അടുത്തത് 57-ാം ശ്ലോകം, ഗീതം സമർപ്പയാമി. ദേവിക്കായിക്കൊണ്ട് ഗാനങ്ങളെ സമർപ്പിക്കുകയാണ്. ഗീതം വിപഞ്ചീഷു സപ്തസ്വരാൻ വാദയന്ത്യഹ തവദ്വാരി ഗായന്തി ഗന്ധർവകന്യാഹ ക്ഷണം സാവധാനേന ചിത്തേന മാതഹ സമാകർണയത്വം മയാ പ്രാർത്ഥിദാസി. വിപഞ്ചീഷു സപ്തസ്വരാൻ വാദയന്ത്യഹ തവദ്വാരി ഗായന്തി ഗന്ധർവകന്യാഹ ക്ഷണം സാവധാനേന ചിത്തേന മാതഹ സമാകർണയത്വം മയാ പ്രാർത്ഥിദാസി. അപ്പോ അലയോ മാതാ, ഹേ മാതാ, വിപഞ്ചീഷു സപ്തസ്വരാൻ വാദയന്ത്യഹ ഗന്ധർവകന്യാഹ. ഗന്ധർവകന്യകൾ സപ്തസ്വരാൻ വാദയന്ത്യഹ, എവിടെ? വിപഞ്ചീഷു, വിപഞ്ചി, വിപഞ്ചിക എന്നൊക്കെ പറഞ്ഞാൽ വീണ. അപ്പൊ വിപഞ്ചികളിൽ അഥവാ വീണകളിൽ സപ്തസ്വരാൻ വാദയന്ത്യഹ, സപ്തസ്വരങ്ങളെ വാദിക്കുന്ന, വായിക്കുന്നവരായിട്ടുള്ള ഗന്ധർവകന്യാഹ തവദ്വാരി ഗായന്തി, അമ്മയുടെ ദ്വാരത്തിൽ, ദ്വാരന്ന കവാടത്തിൽ, വാതിലിന് മുമ്പിൽ പാടുകയാണ് എന്നർത്ഥം. അമ്മയുടെ വാസസ്ഥാനത്തിന്റെ വാതിലിന് മുമ്പിൽ നിന്നുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് പാടുന്നു ഗായന്തി ഗന്ധർവകന്യാഹ തവദ്വാരി, അമ്മയുടെ ദ്വാരത്തിൽ, അമ്മയുടെ കവാടത്തിൽ. അതുകൊണ്ട് അമ്മയെ കുറച്ചു നേരമെങ്കിലും ശ്രദ്ധയോടുകൂടി അതൊന്ന് കേൾക്കൂ, ആസ്വദിക്കൂ. ക്ഷണം സാവധാനേന ചിത്തേന മാതഹ സമാകർണയ ത്വം മയാ പ്രാർത്ഥിദാസി, ത്വം
അമ്മ മയാ എന്നാൽ പ്രാർത്ഥിതാ അസി പ്രാർത്ഥിക്കപ്പെട്ടവളാകുന്നു ഐ ബെഗ് യു ഐ റിക്വസ്റ്റ് യു പ്ലീസ് കുറച്ചു നേരം ഞാൻ സമർപ്പിച്ചിരിക്കുന്ന ഈ ഗന്ധർവ ഗായികമാരുടെ ഗാനം അല്പനേരം ഒന്ന് കേൾക്കണേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഒരുക്കിയതാ അമ്മ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് അമ്മയെ സൽക്കരിക്കാനായിക്കൊണ്ട് ഞാനൊരു സംഗീത ട്രൂപ്പിനെ വരുത്തിയതാ ഗന്ധർവ കന്യകമാരാ അമ്മയെ സന്തോഷിപ്പിക്കാൻ നന്നായി വീണ വായിച്ച് നല്ല ശബ്ദത്തിൽ അവർ നന്നായി പാടും സപ്തസ്വരങ്ങൾ വായിച്ചുകൊണ്ടാണ് അവർ പാടുന്നത് അപ്പോൾ അവരുടെ പാട്ട് അമ്മ കുറച്ചു നേരം കേൾക്കണേ ക്ഷണം ക്ഷണം സാവധാനേന ചിത്തേന ശ്രദ്ധയോടുകൂടിയ ചിത്തം കൊണ്ട് അവധാനതാപൂർവം എന്നർത്ഥം അവധാനത എന്ന് പറഞ്ഞാൽ ജാഗ്രത ഒന്നിവിടെ ശ്രദ്ധിക്കണേ പ്ലീസ് സാവധാനേന ചിത്തേന ഹേ മാതഹ സമാകർണയ ഏതേഷാം ഗാനം ഈ ഗന്ധർവ സ്ത്രീകളുടെ ഗാനത്തെ സമാകർണയ ത്വം മയാ പ്രാർത്ഥിത അസി ദേവി എന്നാൽ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു ഞാനിത് അമ്മയോട് അപേക്ഷിക്കുകയാണ് പ്ലീസ് ഇവിടെ ഒരു ഒരു ചെവി തന്ന് കുറച്ചു നേരം ശ്രദ്ധയോടുകൂടി ഈ ഗാനമൊന്ന് ആസ്വദിക്കൂ ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയതാണ് ഗന്ധർവ സ്ത്രീകളെ വരുത്തിയതാണ് അവർക്ക് സമ്മാനങ്ങളും ദക്ഷിണകളും ഒക്കെ കൊടുത്തിട്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ അവർ പാടുന്നു വിപഞ്ചീഷു സപ്തസ്വരാൻവാദയന്ത്യ തവദ്വാരികായന്തി ഗന്ധർവകന്യാഃ ക്ഷണം സാവധാനേന ചിത്തേന മാതഃ സമാകർണയത്വം മയാ പ്രാർത്ഥിതാസി വിപഞ്ചീഷു സപ്തസ്വരാൻവാദയന്ത്യ തവദ്വാരികായന്തി ഗന്ധർവകന്യാഃ ക്ഷണം സാവധാനേന ചിത്തേന മാതഃ സമാകർണയത്വം മയാ പ്രാർത്ഥിതാസി സമാകർണയത്വം മയാ പ്രാർത്ഥിതാസി എന്നാൽ പ്രാർത്ഥിക്കപ്പെടുന്നു അമ്മ ഒന്ന് കേൾക്കൂ അതിമനോഹരമായിട്ടുണ്ട് ഗന്ധർവ കന്യകമാരുടെ ഗാനം അങ്ങനെ ഗീതം സമർപ്പയാമി അമ്മയ്ക്ക് ഗീതത്തെ സമർപ്പിച്ചു ഇനി 58-ാമത്തെ ശ്ലോകത്തില് ഞാൻ തന്നെ സ്വയം നൃത്തവും വാദ്യവും ഗീതവും ചെയ്തുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് 58-ാമത്തെ ശ്ലോകം അഭിനയകമനീയൈർനർത്തനൈർനർത്തകീനാം ക്ഷണമഭിരമയിത്വാ ചേതയേതത്വദീയം സ്വയമഹമതിചിത്രൈർ നൃത്തവാദിത്രഗീതൈഃ ഭഗവതി ഭവദീയം മനസം രഞ്ജയാമി അഭിനയകമനീയൈർനർത്തനൈർനർത്തകീനാം ക്ഷണമഭിരമയിത്വാ ചേതയേതത്വദീയം സ്വയമഹമതിചിത്രൈർ നൃത്തവാദിത്രഗീതൈഃ ഭഗവതി ഭവദീയം മനസം രഞ്ജയാമി ഭഗവതി ഭവദീയം മനസം രഞ്ജയാമി ഹേ ഭഗവതി സർവ ഐശ്വര്യപൂർണയായ ദേവി ഞാനിതാ വാദ്യം ഗീതം നൃത്തം മുതലായത് മറ്റുള്ള കലാകാരന്മാരെ കൊണ്ട് അമ്മയ്ക്ക് സമർപ്പിച്ചു അതിനുശേഷം ഇതാ ഞാൻ തന്നെ സ്വയം അമ്മയ്ക്കായിക്കൊണ്ട് നൃത്തവാദിത്രഗീതങ്ങളെ കൊണ്ട് അമ്മയുടെ മാനസത്തെ രഞ്ജിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് 58-ാം ശ്ലോകം അല്ലയോ ഭഗവതി അഭിനയ കമനീയൈഹി നർത്തകീനാം നർത്തനൈഹി ഏത ത്വദീയം ചേതഹ ക്ഷണമഭിരമയിത്വ അഭിനയ കമനീയൈഹി അഭിനയം കൊണ്ട് ഭാവാഭിനയം കൊണ്ട് അതിമനോഹരങ്ങളായ നർത്തകിമാരുടെ നർത്തനങ്ങളെ കൊണ്ട് നർത്തകീനാം നർത്തനൈഹി മറ്റ് നർത്തകിമാരുടെ നർത്തനങ്ങളെ കൊണ്ട് ഏത ത്വദീയം ചേതഹ ഈ അമ്മയുടെ ചേതസ്സിനെ മനസ്സിനെ ക്ഷണമഭിരമയിത്വ കുറച്ചു നേരം രമിപ്പിച്ചിട്ട് ഇനിതാ അഹം സ്വയം ഈ ഞാൻ നേരിട്ട് തന്നെ അതിചിത്രൈഹി നൃത്തവാദിത്രഗീതൈഹി അതിവിചിത്രങ്ങളായ നൃത്തം വാദിത്രം ഗീതം നൃത്തം വാദിത്രം വാദിത്രം എന്ന വാദ്യം തന്നെയാണ് ഗീതം അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നൃത്തം ചെയ്യാം
അമ്മയെ സന്തോഷിപ്പിക്കാനായി കൊണ്ട് എന്നാലാവുന്ന പോലെ ഞാൻ വാദ്യങ്ങൾ ഘോഷിക്കാം, എന്നാലാവുന്നത് പോലെ ഞാൻ പാട്ടുപാടി അമ്മയെ സന്തോഷിപ്പിക്കാം. നൃത്തവാദിത്രഗീതൈഹി ഭവദീയം മാനസം രഞ്ജയാമി, അമ്മയുടെ മനസ്സിനെ ഞാൻ രഞ്ജിപ്പിക്കാം, സന്തോഷിപ്പിക്കാം, എന്നാലാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം. അമ്മ സന്തോഷിക്കണേ. ഈ ഉള്ളവൻ വലിയ സംഗീതജ്ഞനോ വലിയ നൃത്ത കലാകാരനോ ഒന്നുമല്ല, വാദ്യങ്ങളൊന്നും മുഴക്കാനൊന്നും അറിയില്ല. എങ്കിലും എന്നാലാവുന്ന പോലെ ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മുമ്പിൽ കളിക്കുന്നത് പോലെ വിചാരിച്ചാൽ മതി. അച്ഛനമ്മമാർക്ക് കൊച്ചുകുട്ടികൾ ചെയ്യുന്നത് എന്തും കൗതുകമാണ്. അതുപോലെ ഞാൻ എന്നാലാവുന്നത് ചെയ്ത് അമ്മയെ സന്തോഷിപ്പിക്കാം. അഭിനയ കമനീയൈഹി നർത്തനൈർ നർത്തകീനാം ക്ഷണമഭിരമയിത്വാ ചേതയേതത്വദീയം സ്വയമഹമതി ചിത്രൈർ നൃത്തവാദിത്രഗീതൈഹി ഭഗവതി ഭവദീയം മാനസം രഞ്ജയാമി. ഭഗവതി ഭവദീയം മാനസം രഞ്ജയാമി. അങ്ങയുടെ മനസ്സിനെ ഞാൻ അല്പമെങ്കിലും രഞ്ജിപ്പിക്കാൻ ശ്രമിക്കട്ടെ. സ്വയം എന്നാലാവുന്ന പോലെ അതിചിത്രൈഹി നൃത്തവാദിത്രഗീതൈഹി, വിചിത്രങ്ങളായ നൃത്തം, വാദിത്രം, ഗീതം മുതലായതുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കട്ടെ എന്നാണ് 58-ാമത്തെ ശ്ലോകം. ഇനി 59-ാമത്തെ ശ്ലോകം. വാദ്യം ഗീതമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്തുതി ചെയ്യണം. സ്തുതി, പ്രദക്ഷിണം, നമസ്കാരം, പിന്നെ പുഷ്പാഞ്ജലി, ഇതൊക്കെയാണ് അതിൻ്റെ ക്രമം. അപ്പൊ സ്തുതി, ദേവിയെ സ്തുതിക്കുകയാണ്. സ്തുതിക്കാൻ സാധിക്കുമോ? ആർക്കും സ്തുതിക്കാൻ സാധിക്കില്ല. ബ്രഹ്മാവിനോ, ആയിരം നാവുള്ള അനന്തനോ, അഞ്ച് മുകളുള്ള മഹാദേവനോ, ആറ് മുഖമുള്ള ഷൺമുഖനോ, ഒന്നും തന്നെ ദേവിയെ സ്തുതിക്കാനാവില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണത്? സ്തുതിക്കാനാവില്ല എന്ന് സ്തുതിക്കാം, അത്രേ എന്നെ കൊണ്ടാവുള്ളൂ. തവ ദേവി ഗുണാനുവർണ്ണനേ ചതുരാനോ ചതുരാനനാദയ തദിഹൈകമുഖേഷു ജന്തുഷു സ്തവനം കസ്തവ കർത്തുമീശ്വര. തവ ദേവി ഗുണാനുവർണ്ണനേ ചതുരാനോ ചതുരാനനാദയ തദിഹൈകമുഖേഷു ജന്തുഷു സ്തവനം കസ്തവ കർത്തുമീശ്വര. തവ ദേവി ഗുണാനുവർണ്ണനേ ചതുരാ നോ ചതുരാനനാദയ. ഹേ ദേവി, അല്ലയോ അമ്മേ, തവ ഗുണാനുവർണ്ണനേ, അമ്മയുടെ ഗുണങ്ങളെ അനുവർണ്ണനം ചെയ്യുന്നതിൽ ചതുരാനനാദയ ചതുരാനോ ചതുരാനനാദയ. ചതുരാനനൻ നാൻമുഖൻ, നാല് മുഖമുള്ളവൻ ചതുരാനനൻ ബ്രഹ്മദേവൻ. ആദയഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി പഞ്ചമുഖനായ മഹാദേവനും ഷൺമുഖനായ സുബ്രഹ്മണ്യസ്വാമിയും ആയിരം മുഖമുള്ള ആദിശേഷനും ഒക്കെ പെടുത്താം. കാരണം ഇവരൊക്കെ വലിയ കവികളും സർവജ്ഞന്മാരുമാണ്. സർവവേദങ്ങളും ആരുടെ മുഖത്തു നിന്ന് വന്നുവോ അയാളാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവന്റെ കിഴക്കേ മുഖം ഋഗ്വേദവും തെക്കേ മുഖം യജുർവേദവും പടിഞ്ഞാറേ മുഖം സാമവേദവും വടക്കേ മുഖം അഥർവവേദവും നിർമ്മിച്ചതാണ്. അങ്ങനെയുള്ള മഹാജ്ഞാനിയായ ആദികവിയായ ബ്രഹ്മദേവന് പോലും സാധിക്കില്ല. അപ്പൊ മറ്റുള്ള ആർക്കും സാധിക്കില്ല. അപ്പൊ തവ ഗുണാനുവർണ്ണനെ ചതുരാനന ആദയ അപി നോ ചതുരാഹ. അവര് ചതുരന്മാരല്ല. ചതുരന്മാരെന്നാൽ സാമർത്ഥ്യമുള്ളവർ, ചാതുര്യമുള്ളവരല്ല. നോ നോ, സംസ്കൃതത്തിലെ നോയിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷിലെ നോ വന്നത്. ഇംഗ്ലീഷിലെ നോ നോ എന്ന് വന്നത് സംസ്കൃതത്തിലെ നോ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തത് ഇഹ ഏകമുഖേഷു ജന്തുഷു, ഇവിടെ ഏകമുഖങ്ങളുള്ള ജന്തുക്കളാണ് ഈ ഞങ്ങളൊക്കെ. ഒറ്റ മുഖമേ ഉള്ളൂ, ഒരു വായേ ഉള്ളൂ. അങ്ങനെയുള്ള ജന്തുഷു അസ്മാസു സ്തവനം കഹ തവ കർത്തും ഈശ്വര, തവ സ്തവനം കർത്തും കഹ ഈശ്വര ഭവതി.
അങ്ങയുടെ സ്തുതിയെ ചെയ്യുവാൻ ആരാണ് ശക്തനായി ഭവിക്കുക? അപ്പോൾ പല മുഖങ്ങളുള്ള ആളുകൾക്ക്, വലിയ പണ്ഡിതന്മാർക്ക്, മഹാകവികൾക്ക്, ബ്രഹ്മാദി ദേവന്മാർക്ക് അമ്മയെ സ്തുതിക്കാൻ സാധ്യമല്ല. പിന്നെ ഈ ഏകമുഖമുള്ള ഈ അല്പജ്ഞനായിട്ടുള്ള ഈ ഉള്ളവൻ എങ്ങനെ സ്തുതിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തന്നെ ഒരു സ്തുതിയാക്കി മാറ്റി. ഇതും ഒരു സ്തുതിയാണ് അല്ലേ? അതാണ് ഇപ്പൊ ദേവിക്കുള്ള സ്തുതി, എന്റെ സ്തുതി. സ്തുതിക്കാൻ കഴിയില്ല എന്നുള്ളത് സ്തുതിയാക്കി മാറ്റി എന്നർത്ഥം. തവ ദേവി ഗുണാനുവർണ്ണനീ ചതുരാനോ ചതുരാനനാദയ തദിഹൈകമുഖേഷു ജന്തുഷു സ്തവനം കസ്തവ കർത്തുമീശ്വര. തവ സ്തവനം കർത്തും കഹ ജന്തു ജന്തു ഈശ്വരഹ ഭവതി. ഈ ഒറ്റമുഖമുള്ള ജന്തുക്കളിൽ ആര് ശക്തനാവും എന്ന് ചോദിച്ചുകൊണ്ട് സ്തുതിയെ സമർപ്പിച്ചു. അടുത്തത് പ്രദക്ഷിണം. പദേ പദേ യത് പരിപൂജകേഭ്യഃ സദ്യോശ്വമേധാദി ഫലം ദദാതി തത് സർവ പാപക്ഷയ ഹേതുഭൂതം പ്രദക്ഷിണം തേ പരിദഃ കരോമി. പദേ പദേ യത് പരിപൂജകേഭ്യഃ സദ്യോശ്വമേധാദി ഫലം ദദാതി തത്സർവ പാപക്ഷയ ഹേതുഭൂതം പ്രദക്ഷിണം തേ പരിദഃ കരോമി. പ്രദക്ഷിണം തേ പരിദഃ കരോമി. അപ്പൊ ദേവിക്ക് പ്രദക്ഷിണം സമർപ്പിക്കുകയാണ്. തേ പരിദഃ അഹം പ്രദക്ഷിണം കരോമി. തേ പരിദഃ, പരിദഃ എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നർത്ഥം. അമ്മയുടെ ചുറ്റും ഞാനിതാ പുറമേ ഒരു പ്രദക്ഷിണം ചെയ്യുകയാണ്. പ്രദക്ഷിണം കരോമി, അത് പ്രദക്ഷിണം പ്രദക്ഷിണം എന്ന് പറഞ്ഞ് ശീലിക്കുക എല്ലാവരും. പലരും പറയുമ്പോൾ പ്രദക്ഷിണം പ്രദക്ഷിണം എന്ന് പറയും. പ്രദക്ഷിണം പ്രദക്ഷിണമല്ല, പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ക്ഷണം പ്രതി, നിമിഷം തോറും. അതല്ല പ്രദക്ഷിണം. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ദക്ഷിണ ഭാഗത്താക്കുക, ഈശ്വരനെ വലത് ഭാഗത്താക്കുന്ന പ്രക്രിയയാണ് വലത്ത് വയ്ക്കുക. ഈശ്വരൻ വലത് ഭാഗത്ത്, അതാണ് വലത്ത്, വലത്ത് വെക്കലാണ്. ആ വലത്ത് തന്നെയാണ് ദക്ഷിണം. ദക്ഷിണ ഭാഗം എന്നാൽ വലത് ഭാഗം. അപ്പൊ ഈശ്വരൻ വലത് ഭാഗത്തും നമ്മൾ ഇടത് ഭാഗത്തുമാകുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് പ്രദക്ഷിണം. പ്രകർഷേണ ദക്ഷിണീകരോമി. ഞാൻ ഈശ്വരന് എന്റെ വലത് ഭാഗത്ത് സ്ഥാനം നൽകുന്നു. അപ്പോ ഈശ്വരന്റെ ഇടതുഭാഗം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം ഭൃത്യന്റെ സ്ഥാനവും വലതുഭാഗം സ്വാമിയുടെ സ്ഥാനവുമാണ്. യജമാനന്റെ സ്ഥാനം വലതുഭാഗവും ഭൃത്യന്റെ സ്ഥാനം ഇടതുഭാഗവുമാണ്. ഒരു യജമാനന്റെ കൂടെ ഒരു ഭൃത്യൻ സഞ്ചരിക്കുകയാണെങ്കിൽ യജമാനൻ മുമ്പിൽ നടക്കും വലതുവശത്ത്, ഭൃത്യൻ ഇടതുവശത്ത് കുറച്ച് പുറകിലായിട്ട് നടക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ, ഒരു ഫോർമാലിറ്റി. അപ്പോൾ വലതുവശം സ്വാമിക്കുള്ളതും ഇടതുവശം ഭൃത്യനുള്ളതും. അപ്പോൾ ഞാൻ അങ്ങയുടെ ഭൃത്യനാകുന്നു എന്ന ഭാവത്തെ വളർത്തുന്നതാണ്, ഞാൻ ഈശ്വരൻ്റെ സേവകനാകുന്നു എന്ന ഭാവത്തെ വളർത്തുന്നതിനാണ് പ്രദക്ഷിണം. യു ആർ മൈ മാസ്റ്റർ, ഐ ആം യുവർ സെർവന്റ്. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇത് ഓർമ്മിക്കുക. യു ആർ മൈ മാസ്റ്റർ, ഐ ആം യുവർ സെർവന്റ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് വലത്ത് വയ്ക്കുക അഥവാ പ്രദക്ഷിണം വയ്ക്കുക. ദക്ഷിണഭാഗം മാസ്റ്റർക്കുള്ളതാണ്, വാമഭാഗം ഭൃത്യന് ഉള്ളതാണ്. അതാണ് പ്രദക്ഷിണ തത്വം. അപ്പം നമ്മൾ വട്ടം കറങ്ങണം എന്നില്ലാട്ടോ, നേരെ നടന്നാലും പ്രദക്ഷിണമാകും. ഈശ്വരൻ വലതുഭാഗത്തുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വലതുവശത്ത് ഈശ്വര സങ്കല്പമുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഈശ്വര പൂജയാണ് എന്നുള്ള സങ്കല്പമുണ്ടെങ്കിൽ, ഈശ്വര സേവയാണ് എന്നുള്ള സങ്കല്പമുണ്ടെങ്കിൽ, നമ്മൾ എവിടേക്ക് പോയാലും അത് ഇടത്തോട്ട് തിരിഞ്ഞാലും നേരെ പോയാലും
എന്താവും? അത് പ്രദക്ഷിണമാകും. അപ്പൊ പ്രദക്ഷിണം എന്നാൽ ഈശ്വരനെ വലതുവശത്താക്കുക എന്നതാണ് അതിൻ്റെ തത്വം. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങയുടെ സേവയിൽ നിരതനാണ്. ഐ ആം യുവർ സർവൻ്റ്, യു ആർ മൈ മാസ്റ്റർ. ഇത് ഉറപ്പിക്കാനാണ് പ്രദക്ഷിണം. ഇപ്പൊ ഇവിടെ പ്രദക്ഷിണത്തെ കുറിച്ച് പറയുന്നു. പദേ പദേ യത് പരിപൂജകേഭ്യ സദ്യോ അശ്വമേധാദി ഫലം ദദാതി തൽ സർവപാപക്ഷയ ഹേതുഭൂതം പ്രദക്ഷിണം തേ പരിതഃ കരോമി. പദേ പദേ യത് പരിപൂജകേഭ്യ സദ്യോ അശ്വമേധാദി ഫലം ദദാതി. അപ്പൊ പരിപൂജകേഭ്യ, ഭഗവാനെ പൂജിക്കുന്നവർക്ക്, പരിപൂജനം ചെയ്യുന്നവർക്ക് പദേ പദേ ഓരോ കാൽവെപ്പിലും പദം തോറും അശ്വമേധാദി ഫലം സദ്യ യത് ദദാതി. അശ്വമേധ ഫലത്തെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്ന, അശ്വമേധയാഗം ചെയ്തതിന്റെ ഫലത്തെ നൽകുന്നതാണ് സർവപാപക്ഷയ ഹേതുഭൂതം. എല്ലാ പാപങ്ങളെയും ക്ഷയിപ്പിക്കുന്നതാണ് സർവപാപക്ഷയ ഹേതുഭൂതം. എന്താ തൽ പ്രദക്ഷിണം? ആ പ്രദക്ഷിണം അത് തേ പരിതഹ കരോമി, അങ്ങയുടെ ദേവിയുടെ ചുറ്റും ഞാനിതാ ചെയ്യുന്നു. അപ്പൊ പ്രദക്ഷിണം കൊണ്ട് അശ്വമേധാദി യാഗത്തിന്റെ ഫലവും സർവപാപക്ഷയം സംഭവിക്കുന്നു എന്നർത്ഥം. അപ്പൊ എങ്ങനെയാ പ്രദക്ഷിണം കൊണ്ട് പാപക്ഷയം സംഭവിക്കുക? ഈ ഭാവം ഉണ്ടെങ്കിൽ പാപക്ഷയം സംഭവിക്കും. ഭഗവാനാണ് ഈ ലോകത്തിന്റെ യജമാനൻ. ഞാൻ ഭഗവാന്റെ കയ്യിലെ ഉപകരണം മാത്രം, ഭഗവാന്റെ ഒരു സേവകൻ മാത്രം, ഭഗവാന്റെ ഒരു വിനീത ഭൃത്യൻ മാത്രം എന്നുള്ള ഭാവം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായ, യജമാനനായ, സ്വാമിയായ ആ ഭഗവാന് പ്രീതികരമാവും നമ്മുടെ പ്രവൃത്തികളെല്ലാം. ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ദിസ് യൂണിവേഴ്സ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവിയോടും, പ്രകൃതിയിലെ ഏത് വസ്തുക്കളോടും നമുക്ക് ആ ഒരു ആദരഭാവം ഉണ്ടാവും. കാരണം ഇറ്റ് ഈസ് ഹിസ്, ഹീസ് ദ മാസ്റ്റർ. ആ ഉടമസ്ഥന്റെ അനുവാദം കൂടാതെ ഈ പ്രകൃതിയിലുള്ള ഒന്നിനെയും നമ്മൾ ദ്രോഹിച്ചുകൂടാ, ഉപദ്രവിച്ചുകൂടാ, അത് അദ്ദേഹത്തിൻ്റെതാണ്. നിങ്ങളിപ്പോ ഒരു യജമാനന്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെയും പൂച്ചയെയും വരെ സ്നേഹിക്കണം. അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അയാൾ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. കാരണം അത് അയാളുടെ പെറ്റാണ്, അയാൾക്ക് പ്രിയപ്പെട്ടതാണ്. പട്ടിയും പൂച്ചയും അവിടെ എന്തൊക്കെ അയാൾ വളർത്തുന്നുണ്ടോ, അയാൾ എന്തൊക്കെ ചെടികൾ വളർത്തുന്നുണ്ടോ, എന്തൊക്കെ അയാൾക്ക് ഇഷ്ടമായിട്ട് അയാൾ ഫാൻസി ആയിട്ട് വെച്ചിട്ടുണ്ടോ, നമുക്ക് ചിലപ്പോൾ അതിലൊന്നും താല്പര്യവും എന്താ പറയുക ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല, വിലയുണ്ടാവില്ല. പക്ഷെ അവർക്ക് പ്രിയപ്പെട്ടതാണോ അത്? അവര് പലയിടത്തുനിന്നും പോയിട്ട് സമ്പാദിച്ചതാണ്, കഷ്ടപ്പെട്ട് രക്ഷിക്കുന്നതാണ്. അപ്പൊ ആ ഒരു യജമാനന്റെ അടുത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടേ മതിയാവും അല്ലേ. ഒരു സേവകൻ ഒരു യജമാനന്റെ വീട്ടിൽ ശമ്പളത്തിന് നിൽക്കുമ്പോൾ ആ യജമാനന്റെ ഇഷ്ടം എന്താണോ അത് അറിഞ്ഞ് അയാൾക്ക് പ്രീതികരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ, അയാൾക്ക് പ്രീതി ഉണ്ടാവുള്ളൂ, സ്വാമിക്ക് പ്രീതി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ സഹിക്കും, സഹിക്കാൻ പറ്റാതാകുമ്പോൾ പൊക്കോ പൊക്കോ നീ നിന്റെ പണി നോക്കിക്കോ, നീ ഇവിടെ ശരിയാവില്ല, ഇവിടെ എൻ്റെ ഇഷ്ടമേ നടക്കുള്ളൂ, ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, ഇവിടെയുള്ള ഓരോ വസ്തുക്കളും എനിക്ക് വിലപിടിച്ചതാണ്, അതുകൊണ്ട് നിന്റെ തോന്നിയ വാസം കാണിക്കാനുള്ള സ്ഥലമല്ല അത്, നിനക്ക് പറ്റുന്നിടത്ത് നീ പോയി ചെയ്തോ എന്ന് പറഞ്ഞ് പിരിച്ചുവിടും അല്ലേ. അതാണ് ലോകസാമാന്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഭഗവാനെ നമ്മുടെ സ്വാമിയാക്കിയാൽ ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്വത്താണ്, അതിൽ ഓരോന്നും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അപ്പോ അതിലെന്തിനെങ്കിലും നമുക്ക് ദ്രോഹിക്കാനുള്ള അവകാശമുണ്ടോ? അതിനുള്ള ധൈര്യം വരുമോ? കാരണം സ്വാമിക്ക് ഇഷ്ടാവില്ല, ഭഗവാൻ ഇഷ്ടാവില്ല, ആ ഭാവം വരും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ
എല്ലാവർക്കും പ്രീതികരമായിരിക്കും, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ഭാഗത്തു നിന്ന് ആരെയും വേദനിപ്പിക്കുന്ന പ്രവൃത്തികളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സ്വാമിക്ക് ഭഗവാന് വേദനിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ പ്രദക്ഷിണഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തേണ്ടത്. ഭഗവാൻ നമ്മുടെ സ്വാമി, നമ്മൾ ഭഗവാന്റെ ഭൃത്യൻ. ഈ ഭാവം വളർത്തിക്കൊണ്ടിരുന്നാൽ എല്ലാറ്റിനോടും നമ്മൾ ആദരപൂർവമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവും. അപ്പൊ പാപം ചെയ്യുന്നത് കുറയും, ചെയ്ത പാപങ്ങളൊക്കെ ക്ഷയിക്കുകയും ചെയ്യും. അതാണ് സർവപാപക്ഷയഹേതുഭൂതം, എല്ലാ പാപങ്ങളെയും ക്ഷയിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളതാണ് ഭഗവാന് ഭഗവതിക്കുള്ളതായിട്ടുള്ള പ്രദക്ഷിണം. ദേവിക്ക് ഞാനിത് ആ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നു, ദേവിയാണ് എൻ്റെ സ്വാമിനി, ഞാൻ ദേവിയുടെ ഭൃത്യനാണെന്നുള്ള ആ ഒരു ഭാവം ഞാൻ എൻ്റെ ഉള്ളിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു, റീഇൻസ്റ്റാൾ ചെയ്യുന്നു, റീഇൻഫോഴ്സ് ചെയ്യുന്നു. Again and again, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് അടിച്ചടിച്ച് ഉറപ്പിക്കുകയാണ്, ദേവി എൻ്റെ സ്വാമിനി, ഞാൻ ദേവിയുടെ ഭൃത്യൻ. ഇതാണ് പ്രദക്ഷിണ തത്വം. ഓരോ പദം വയ്ക്കുമ്പോഴും ഇത് ഓർമ്മിക്കുക. എൻ്റെ എല്ലാ ചേഷ്ടകളും അമ്മയ്ക്ക് പ്രീതികരമായി ഭവിക്കണമേ. ഞാൻ അമ്മയുടെ സേവികയാണ് അല്ലെങ്കിൽ സേവകനാണ്. ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടും ദേവി പ്രസാദിക്കണമേ, സന്തോഷിക്കണമേ എന്ന ഭാവം. അതാണ് പ്രദക്ഷിണ തത്വം. പദേ പദേ യത് പരിപൂജകേഭ്യഃ സദ്യോശ്വമേധാദി ബലം ദദാതി തൽ സർവപാപക്ഷയ ഹേതുഭൂതം പ്രദക്ഷിണം തേ പരിതക്കരോമി, പ്രദക്ഷിണം തേ പരിതക്കരോമി. പ്രദക്ഷിണം കഴിഞ്ഞാൽ നമസ്കാരം. ഇപ്പൊ ദേവിയുടെ പാദകമലങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ്. രക്തോൽപലാലക്തലതാ പ്രഭാഭ്യാം ധ്വജോർദ്ധരേഖാകുലിശാങ്കിതാഭ്യാം അശേഷ വൃന്ദാരകവന്ദിതാഭ്യാം നമോ ഭവാനീ പദപങ്കജാഭ്യാം. രക്തോൽപലാലക്തലതാ പ്രഭാഭ്യാം ധ്വജോർദ്വരേഖാകുലിശാങ്കിതാഭ്യാം അശേഷ വൃന്ദാരകവന്ദിതാഭ്യാം നമോ ഭവാനീ പദപങ്കജാഭ്യാം, നമോ ഭവാനീ പദപങ്കജാഭ്യാം, നമോ ഭവാനീ പദപങ്കജാഭ്യാം, ഭവാനീ പദപങ്കജാഭ്യാം നമഃ. ഭവാനിയുടെ പദപങ്കജങ്ങൾ രണ്ടിനായിക്കൊണ്ട്, പങ്കജാഭ്യാം എന്ന് പറഞ്ഞാൽ രണ്ട് പാദങ്ങൾക്കായിക്കൊണ്ട് നമഃ, എന്റെ നമസ്കാരം ഭവിക്കട്ടെ. ഭവാനീ പദപങ്കജാഭ്യാം നമഃ, ഭവാനീ പദപങ്കജാഭ്യാം നമഃ. ആ ഭവാനിയുടെ, ലോകത്തിന്റെ മുഴുവൻ മാതാവായിരിക്കുന്ന ദേവിയുടെ പാദകമലങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ എങ്ങനെയുള്ളതാണ് ഈ പാദകമലങ്ങൾ എന്ന് രണ്ട് മൂന്ന് വരികളിൽ പറയുകയാണ്. രക്തോൽപലാലക്തലതാ പ്രഭാഭ്യാം, രക്തോൽപലം, രക്തോൽപലം ചന്ദാമര, ചന്ദാമരയുടെയും അതുപോലെ ആലക്തം, ആലക്തം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി, ആലക്തലതാ പ്രഭാഭ്യം, അവ മൈലാഞ്ചിയുടെയും മൈലാഞ്ചി വള്ളിയുടെയും ഒക്കെ അർത്ഥത്തിൽ പ്രഭാഭ്യം. ആ കാന്തിയോടുകൂടിയത്, ശോഭയുള്ളത്. അപ്പൊ രക്തോൽപ്പല എന്നാൽ ചന്ദാമര, ആലക്തകം മൈലാഞ്ചി, മൈലാഞ്ചി പുരട്ടി മനോഹരമാക്കിയത് എന്നൊക്കെ അർത്ഥത്തില്, സുന്ദരമായിരിക്കുന്നത്, ചുവന്നത്, അങ്ങനെ ചുവന്നിരിക്കുന്ന കാന്തിയോടുകൂടിയതും ചന്ദാമര പോലെയുള്ളതായിരിക്കുന്നതും. ധ്വജ ഊർധ്വരേഖാ കുലിശാങ്കിതാഭ്യാം, ദേവിയുടെ പാദങ്ങളിൽ രേഖകളുണ്ട് അടിയിൽ, അത് ധ്വജരേഖ ഊർധ്വരേഖ
കുലിശരേഖ അങ്കിതം. അങ്കിതം എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തപ്പെട്ടത്. അപ്പൊ ധ്വജമെന്നാൽ ധ്വജസ്തംഭം, കൊടിമരം, ഊർധ്വരേഖ മുകളിലേക്കുള്ളതായിട്ടുള്ള രേഖ, അങ്കുശം, കുലിശം, വജ്രം, വജ്രരേഖ, അപ്പൊ ഇതൊക്കെ ദേവിയുടെ കാലിലെ രേഖകളാണ്. വിഷ്ണുവിന്റെ കാലിൽ അനേക രേഖകളുണ്ടല്ലോ, ശംഖരേഖ, ചക്രരേഖ, വജ്രരേഖ, അങ്കുശരേഖ, ഇങ്ങനെയുള്ള 19 വിശേഷ രേഖയുള്ളതാണ് വിഷ്ണുവിന്റെ പാദങ്ങൾ. ശ്രീകൃഷ്ണ അവതാരത്തില് ആ 19 രേഖകളും പ്രകടമാണ്. അതുകൊണ്ടാണ് കൃഷ്ണാവതാരം പൂർണ്ണാവതാരമാണെന്ന് പറയുന്നത്. മറ്റവതാരങ്ങളിൽ ഈ 19 അടയാളങ്ങളും കാണില്ല. രാമാവതാരത്തിലും വാമനാവതാരത്തിലും ഒക്കെ ഈ 19 ലക്ഷണങ്ങളിൽ ചിലത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ കൃഷ്ണാവതാരത്തില് വിഷ്ണുവിന്റെ പാദത്തിലെ 19 രേഖകളും പൂർണ്ണമായിട്ടുണ്ട് എന്നാ പറയണം. അപ്പൊ അതുപോലെ ദേവിയുടെ പാദങ്ങളിലെ സവിശേഷങ്ങളായിട്ട രേഖകളാണ് ഇവിടെ പറഞ്ഞത്. ധ്വജരേഖ, ഊർധ്വരേഖ, കുലിശരേഖ, ഇതുകൊണ്ട് അങ്കിതാഭ്യാം അടയാളപ്പെട്ടതും. അശേഷ വൃന്ദാരകവന്ദിതാഭ്യാം, വൃന്ദാരകന്മാരെന്നാൽ ദേവന്മാര്. അശേഷ വൃന്ദാരക വന്ദിതാഭ്യാം, എല്ലാ ദേവന്മാരാലും സമസ്ത ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നതുമായിരിക്കുന്ന ദേവിയുടെ പാദ പങ്കജങ്ങൾക്ക്, എല്ലാ ദേവന്മാരും എപ്പോഴും വന്ന് നമസ്കരിക്കുന്നതാണ് ദേവിയുടെ പാദ പങ്കജങ്ങൾ. അങ്ങനെയുള്ള ഭവാനീപദ പങ്കജാഭ്യാം നമോ നമ, നമോ നമ, നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അപ്പൊ പ്രദക്ഷിണം കഴിഞ്ഞു, നമസ്കാരം. രക്തോൽപലാലക്തലതാപ്രഭാഭ്യാം ധ്വജോർധ്വരേഖാകുലിശാങ്കിതാഭ്യാം അശേഷ വൃന്ദാരകവന്ദിതാഭ്യാം നമോ ഭവാനീപദ പങ്കജാഭ്യാം, നമോ ഭവാനീപദ പങ്കജാഭ്യാം. അടുത്ത ശ്ലോകം പുഷ്പാഞ്ജലിയാണ്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെയും ഒരു പുഷ്പാഞ്ജലിയുണ്ട്. കൈകൾ നിറച്ച് ആ താലത്തിൽ പൂജയ്ക്കായിട്ട് വെച്ചതായിട്ടുള്ള പുഷ്പങ്ങൾ എത്രയുണ്ടോ അത് മുഴുവൻ വാരി വാരി അർച്ചനയായിട്ട് പാദങ്ങളിൽ സമർപ്പിക്കാം. അതിനാണ് അവസാനത്തെ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. സർവപുഷ്പങ്ങളും ദേവിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. ചരണനളിന യുഗ്മം പങ്കജൈ പൂജയിത്വാ കനകകമലമാലാം കണ്ടദേശ്യർപ്പയിത്വാ ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലിസ്തേ ഹൃദയ കമല മധ്യേ ദേവി ഹർഷം തണോതു. ചരണനളിന യുഗ്മം പങ്കജൈ പൂജയിത്വാ കനകകമലമാലാം കണ്ടദേശ്യർപ്പയിത്വാ ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലിസ്തേ ഹൃദയ കമല മധ്യേ ദേവി ഹർഷം തണോതു. ചരണനളിന യുഗ്മം പങ്കജൈ പൂജയിത്വാ, ദേവിയുടെ ചരണനളിനങ്ങളെ, പാദങ്ങളാകുന്ന കമലങ്ങളെ, താമരകളെ, വേറെ താമരകളെ കൊണ്ട് പങ്കജൈഹി പൂജയിത്വ, അപ്പൊ ദേവിയുടെ പാദങ്ങളാകുന്ന താമരകളിൽ മറ്റ് താമരകളെ കൊണ്ട്, പൂക്കളാകുന്ന താമരകളെ കൊണ്ട് പൂജിച്ചിട്ട് കനകകമലമാലാം, കനകകമലമാലാം സ്വർണം കൊണ്ടുള്ളതായിട്ടൊരു താമരമാലയെ, സ്വർണം കൊണ്ടുള്ള താമരമാല, അതും താമര തന്നെയാണ്. കണ്ഠദേശേ അർപ്പയിത്വ, ദേവിയുടെ കഴുത്തില് ചാർത്തിയിട്ട് കണ്ഠദേശേ അർപ്പയിത്വ ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലിസ്തേ അയം രത്നപുഷ്പാഞ്ജലി, ഇതാ രത്നങ്ങളെ കൊണ്ടും ഞാൻ പുഷ്പാഞ്ജലി ചെയ്യുന്നു. പൂക്കൾ മാത്രമല്ല, അക്ഷതങ്ങൾക്കായി കൊണ്ട് കരുതിയതായിട്ടുള്ള രത്നങ്ങളൊക്കെ ബാക്കിയുണ്ട്. ആ രത്നങ്ങളെ മുഴുവൻ ദേവിയുടെ ശിരസിലാണ് ഇതാ കൊണ്ട് സമർപ്പിക്കുന്നത്. ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലി തേ അയം രത്നപുഷ്പാഞ്ജലി തേ ശിരസി വിനിഹിത, ദേവിയുടെ ശിരസ്സിലാണ് ഞാൻ രത്നങ്ങളെ കൊണ്ടുള്ള പുഷ്പം സമർപ്പിക്കുന്നത്, പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത്. ഞാൻ അക്ഷതങ്ങള് ശിരസ്സിലാണ് സമർപ്പിക്കുക, അതുപോലെ ദേവിയുടെ ശിരസ്സിൽ ഈ ജ്വൽസ് എല്ലാം സമർപ്പിക്കുന്നു. ഹൃദയ കമല മധ്യേ ദേവി ഹർഷം തനോതു, അല്ലയോ ദേവി, ദേവിയുടെ ഹൃദയ കമല മധ്യേ
അപ്പം എല്ലാം കമലം ആയിട്ട് താരതമ്യം ചെയ്തു. ചരണനളിനം അല്ലേ, കനകകമലമാല, അത് കഴിഞ്ഞ ഹൃദയ കമലമധ്യേ, ദേവിയുടെ ഹൃദയമാകുന്ന കമലമധ്യത്തിൽ ഹർഷം തനോതു, സന്തോഷത്തെ ഉണ്ടാക്കിയാലും സന്തോഷത്തെ വർദ്ധിപ്പിച്ചാലും എന്ന് പറഞ്ഞാൽ ദേവി സന്തോഷിച്ചാലും, ദേവിക്ക് പൂജയെല്ലാം വേണ്ട പോലെ ഭംഗിയായിട്ട് ഞാനിതാ സമർപ്പിക്കുകയാണ്, ആ പൂജ കൊണ്ട് ദേവി പ്രസാദിച്ചാലും, അനയാ പൂജയാ ദേവി ത്രിപുരസുന്ദരി പ്രിയതാം എന്ന് പറഞ്ഞ് സമർപ്പിക്കണം അവസാനം. ഈ പൂജ കൊണ്ട് ആ ദേവി ത്രിപുരസുന്ദരി പ്രസാദിക്കട്ടെ, പ്രീതിയെ പ്രാപിക്കട്ടെ എന്ന് പറയും പോലെ ദേവി സന്തോഷിക്കൂ, ഹൃദയ കമലമധ്യേ ഹർഷം തനോത്തു എന്ന് പറഞ്ഞ് സർവപൂക്കളും ദേവിയിൽ സമർപ്പിച്ചു, ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. അതാണ് പുഷ്പാഞ്ജലി. ഇനി ദേവി അവിടുന്ന് എഴുന്നള്ളിച്ച് ശയനഗൃഹത്തിലേക്ക് കൊണ്ടുപോയി, ശയനാദിവാസത്തിന് കൊണ്ടുപോവുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അപ്പൊ നമുക്കിന്ന് ഇവിടെ നിൽക്കട്ടെ, നാളെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും. 11 ദിവസം കൊണ്ട് 72 ശ്ലോകം പൂർത്തീകരിക്കാൻ സാധിച്ചു ഭാഗ്യം. ചരണനളിനയുഗ്മം പങ്കജൈ പൂജയിത്വ കനകകമലമാലാം കണ്ടദേശേർപ്പയിത്വ ശിരസി വിനിഹിതോയം രത്നപുഷ്പാഞ്ജലിസ്തേ ഹൃദയ കമല മധ്യേ ദേവി ഹർഷം തനോതു, ഹൃദയ കമല മധ്യേ ദേവി ഹർഷം തനോതു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം തരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. ഇപ്പൊ ഇന്ന് 11 മണിക്കുള്ള ക്ലാസ് ഇല്ല, വൈകുന്നേരമേ ഉള്ളൂ, ഗീതാ ക്ലാസ്സേ ഉള്ളൂ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു.